സാറ്റർഡേ ആണ്. ഇന്നും ദേ നിങ്ങൾ എല്ലാവരും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ വേണ്ടി, റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ടിവിക്ക് മുന്നിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ വേദിയിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ രണ്ട് ടീമുകളാണ് ഇന്നും നേർക്കുനേർ ഇവിടെ ഇതാ പോരാടാനായിട്ട് എത്താൻ പോകുന്നത്. ഇതിൽ നിന്നും ഏറ്റവും മികവാർന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ആ ടീമിനെ കാത്തിരിക്കുന്നതോ 600,000 രൂപയും. അതെ, നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടെ വി വെൽക്കം യു ടു കോമഡി സ്റ്റാർസ് വീക്കെൻഡ് ചാലഞ്ച് പവേർഡ് ബൈ ബർജർ ഈസി ക്ലീൻ ഫ്രഷ് ആൻഡ് ഡ്യൂട്ടോൺ LED. ഓഡിയൻസ് എവിടെ എത്തിയിട്ടുള്ളത്? തിരുവനന്തപുരത്തെ സ്വപ്നക്കൂട്, കൊട്ടാരക്കരയിലെ സ്നേഹധര എന്നീ അഗതി മന്ദിരങ്ങളിലെ അംഗങ്ങളും പ്രവർത്തകരുമാണ്. സ്വാഗതം. കേരളത്തിൽ തന്നെ നടുക്കിയ ഒരു സ്ഫോടന പരമ്പര കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ മരടിലെ ആ ഒരു പൊളിക്കലിനെ ആസ്പദമാക്കിയാണ് ഇതാ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ സമകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മുടെ ടീം ഇന്നത്തെ വീക്കെൻഡ് ചാലഞ്ചിൽ മത്സരിക്കാനെത്തുന്നത്. ഒരു ലാർജ് സ്കെയിലിലുള്ള ആക്ട് തന്നെയാണ്. ഓൺ സ്റ്റേജ് എല്ലാവരുടെയും അനുവാദത്തോടെ വെൽക്കം ചെയ്യുന്നു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നഷ്ട സ്വർഗങ്ങളെ രാവിലെ തന്നെ എന്തോ ആകാശത്തോട്ട് നോക്കിയിരിക്കണത്. അല്ല, ആകാശത്തോട്ട് നോക്കിയിരുന്നല്ല അച്ഛാ, നമ്മൾ ഒരുമിച്ച് താമസിച്ച ഫ്ലാറ്റ് കുറച്ച് കഴിയുമ്പോ താഴോട്ട് വീഴില്ലേ, അതൊന്ന് അവസാനമായിട്ട് നോക്കി കണ്ടതാണ്. അത് ഇപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യയുടെ ആഡംബര ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം. അച്ഛാ എന്താ അങ്ങനെ പറയുന്നത്? നമ്മള് മര്യാദക്ക് നമ്മുടെ തറവായിട്ട് താമസിച്ചിരുന്നല്ലേ, ആ തറവാടെല്ലാം വിട്ടിട്ട് ഫ്ലാറ്റിൽ താമസിക്കണം പറഞ്ഞു നിങ്ങൾ വന്ന്. അവസാനം എന്താ ഇങ്ങനെ ഫ്ളാറ്റിൽ താമസിച്ച് എല്ലാം കൂടെ തവിട് പിടിയിട്ട് ഇപ്പം കുറച്ച് താഴെ കിടക്കും. എന്റെ അച്ഛ തറവാട് വിറ്റ പൈസക്ക് നമുക്ക് ഇവിടെ വന്ന് 5 സെന്റ് വസ്തു വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാൻ പറ്റുമോ? ആ പൈസക്ക് ഈ സിറ്റിയിൽ ഒരു ഫ്ളാറ്റ് കിട്ടി, അതുകൊണ്ടാണ് ആ ഫ്ളാറ്റ് വാങ്ങിച്ചത്. ഓ, അച്ഛൻ വന്നിട്ട് ആ ഫ്ളാറ്റിലല്ലേ വന്ന് താമസിച്ചത്. ഓ, ഫ്ളാറ്റിൽ അച്ഛൻ താമസിച്ച കാര്യമൊന്നും പറയാതിരിക്കണം നല്ലത്. എന്ത് കുഴപ്പം ഉണ്ടാക്കിയെന്ന്? നമ്മളെ ആ ഫ്ളാറ്റിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നല്ല വൃത്തിയുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അവിടെ ഒരു വൃത്തികെട്ട തൈലവും വാരി തേച്ചോണ്ട് വൃത്തികെട്ടൊരു തോർത്ത് കൊടുത്തോണ്ട് ആ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് രാവിലെ ചാടും. അത് കുളമല്ലടാ, കുളിക്കാനുള്ള കുളമല്ലടാ അത്. എന്റെ അച്ഛ അത് കുളമല്ല, അത് സ്വിമ്മിംഗ് പൂൾ. എടാ നിനക്കൊക്കെ സ്വിമ്മിംഗ് പൂൾ, എനിക്കത് കുളം. കുളമാണെ കുറച്ച് മീൻ വേണം, ഒരു മീൻ പോലും അവിടെ ഇല്ലെന്ന്. എന്നിട്ട് രാവിലെ ആകുമ്പോ കുറെ തുണിയും വാരിക്കൊണ്ട് വരും, പേരില്ലാത്തൊരു ബാർ സോപ്പ്, അതിനെ എടുത്തു വെച്ച് തേച്ച് ഒരച്ച് അതിന്റെ പത മൊത്തം ആ സ്വിമ്മിംഗ് പൂളിനകത്തിട്ട് ആ സ്വിമ്മിംഗ് പൂള് മൊത്തം കുളമാക്കും. എന്ത് പറഞ്ഞത്? കുളമാക്കും. കറക്റ്റ് കാര്യമില്ലേ, സ്വിമ്മിംഗ് പൂള് കുളമാക്കി സമ്മതിച്ച കുളം സമ്മതിച്ച. ഞാൻ വേറൊരു കാര്യം പറയട്ടാ, എന്തൊക്കെയായിരുന്നാലും ഫ്ലാറ്റിന്റെ ജീവനക്കാലം നമുക്ക് ഈ വാടക വീട്ടിൽ വന്ന നല്ലത് തന്നെയാണ്. മണ്ണി ചവിട്ടി നടക്കാനാളാ, മണ്ണി ചവിട്ടി ആ ഫ്ളാറ്റിലാണെങ്കിൽ ചവിട്ടാൻ പറ്റും എവിടെയെങ്കിലും. നിനക്കൊരു കാര്യം അറിയാമോ, പണ്ടൊക്കെ ഞങ്ങള് പാടത്തും പറമ്പിലും പണിയെടുത്ത് നിന്നെ ഞാൻ അങ്ങനെ കണ്ടാ വളർത്തിയത്. അങ്ങനെയാരോ തന്തയാരോ നിന്റെ തന്ന ഞാനടാ, അങ്ങോട്ടൊക്കെ തന്തയാരോ വെച്ചിട്ട് കാര്യമുണ്ടാ? ആക്കിയല്ല അച്ഛ, എപ്പോഴും വന്ന് ഈ നൊസ്റ്റാൾജിയ കഥ പറയും. നമ്മുടെ തറവാടാണ്, നമ്മുടെ വയലാണ്, നമ്മുടെ പറമ്പാണ്, അതുകൊണ്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനൊരു തന്താന പാട്ട് പാടിയെന്നേ ഉള്ളു. അച്ഛാ അത് പറവല്ല, അത് ഈ നമ്മുടെ ഫ്ലാറ്റ് പൊളിഞ്ഞു വീഴുമ്പോഴേ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചാനൽ കാര്യം വിട്ടിരിക്കുന്ന ക്യാമറയാണ്, പറന്ന് നടക്കുന്ന ക്യാമറ. അപ്പൊ ഒരുപാട് ചാനലുകാരുണ്ടോ ഇവിടെ? അയ്യോ ഒരുപാടുണ്ട്. ഈ ഫ്ളാറ്റ് പൊളിക്കണം അറിഞ്ഞപ്പോഴാണ് ഇതിനും മാത്രം ചാനലുകാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. സത്യം പറഞ്ഞ എന്റെ അച്ഛ ആ ഫ്ളാറ്റ് പൊളിക്കുന്ന എഞ്ചിനീയർമാർക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്കറിയാം, അംഗനവാടിക്കൊന്നും പറ്റല്ലേ, അതല്ലേ അംഗനവാടിക്ക് പറ്റല്ലേ എന്നല്ല, പിന്നെ ഈ ചാനലുകാരൊന്നും ആ ഫ്ളാറ്റിന്റെ അടിയിൽ പെടല്ലേ. അങ്ങനെ അതിനും മാത്രം ചാനലുകാരുണ്ട് ഇവിടെ. ദൈവമേ, സത്യം പെണ്ണുമ്പിള്ള ആഡംബര ജീവിതം കാരണം നമ്മളിങ്ങനെയൊക്കെ ആയി. അച്ഛ എന്റെ ഭാര്യ അങ്ങനെ പറയല്ല. പിന്നെ എന്തിനു പറഞ്ഞു? അച്ഛ അവള് ജനിച്ച് വളർന്നു വലിയ നിലയിലാണ്. ഹലോ, ഫ്ളാറ്റ് റെഡിയായോ? മോനെ ഫ്ളാറ്റ് റെഡിയായിരുന്നു. എത്ര വാടകയാണെന്ന് കുഴപ്പമില്ല. ആ പിന്നെ എത്രാമത്തെ നില? 12. ഷോ, അത് എനിക്ക് ഈ മുകളിലിരിക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ 20, 19 അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? ആ നോക്കിട്ട് പറഞ്ഞാ മതി. ഇപ്പൊ തൽക്കാലം 12 ബ്ലോക്ക് ചെയ്തോളൂ, പക്ഷെ 20 കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കണേ. ആ
താമസിച്ചോണ്ടിരുന്ന ഫ്ലാറ്റോ താമസിച്ചോണ്ടിരുന്ന് ഞങ്ങൾ പൊട്ടിക്കാൻ കൊടുത്തു. അതെ അതെ, ആ ശരി ശരി, ഓക്കെ ഓക്കെ. ഇതങ്ങനെ പൊളിയണ ഫ്ളാറ്റ് ഒന്നല്ല, ഭയങ്കര കാലപ്പഴക്കം ചേർന്നതാ. കാലപ്പഴക്കം പിന്നെ പൊളിക്ക് ആളെ വിളിക്കണ്ട, താനേ പൊളിഞ്ഞ് വീഴുമല്ല. അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട, എനിക്ക് മുകളിലിരിക്കാനല്ലായിരുന്നു ഗിരി ഇഷ്ടം. എനിക്ക് പാകൊരു സംശയം മാത്രമേ ഉള്ളൂ, ഈ 12-ാമത്തെ നിലയിൽ ഇരിക്കുമ്പളേ അത്ര ഉയരം ഫീൽ ചെയ്യില്ലല്ലേ? ഒരു 20-ഓ 19-ഓ ഒക്കെ ആണെങ്കിൽ. അല്ല, ഈ 12-ാമത്തെ നിലയിൽ ഇരിക്കുമ്പളേ നമുക്ക് അങ്ങനെ ഉയരം ഫീൽ ചെയ്യില്ല. എനിക്ക് വാതില് തുറക്കുമ്പോ കായൽ കാണണം, അതാ ഒരു ശീലം. വാതില് തുറക്കുമ്പോ കായൽ കാണണം. ഫ്ലാറ്റിൽ നിന്ന് വിളിച്ച വാതിലിന്റെ എല്ലാം എവിടെ ഇരിക്കണ്ട? രണ്ട് വാതില് ബേക്കറി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരെണ്ണം എടുത്തുണ്ട്, അവിടെ കൊണ്ട് വെച്ചോട്. അവള് വാതിൽ തുറക്കുമ്പോ കായലും കാണട്ടെ. അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട, എനിക്ക് എപ്പോഴും മുകളിലിരിക്കാൻ ആഗ്രഹം. അതുകൊണ്ടാണ് എന്റെ പഴയ പേര് സിന്ധു എന്ന് ഞാൻ മാറ്റിയിട്ട് മോളീന്നാക്കിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് താമസിക്കാനായിട്ട് ചാടാനാണ്? അല്ല, 12-ന് മാറി 20-ലോട്ട് പോകണം. താഴെ വാടി, താഴെ വന്നാലേ സമ്മാനം ആക്കിയുള്ളൂ, മനസ്സിലായാ? താഴെ വരണം. അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട. ദ ഗിരി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണകണ? അതല്ല, ഈ അണവണകണ, അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ, എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോ. അയ്യോ, എന്റെ മീനവിയിൽ എന്തായോ എന്തോ. അയ്യോ മോനെ, വാടാ. നിങ്ങൾ എന്തോ കാണിക്കുന്നേ? എന്റെ പൊന്നു സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പോലീസുകാരെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു. അത് അവരുടെ ഡ്യൂട്ടി അല്ലേ? എന്നെ ഡ്യൂട്ടി? ഇതേ നമ്മളെ നാടല്ല, നമ്മൾ അന്യ നാട്ടിൽ നിന്ന് വന്നാണ്. അല്ല, പോലീസുകാർ അങ്ങനെ പിടിച്ച് തള്ളുന്നെന്തിനോ? പോലീസുകാരാണ് ചുമ്മാ ഇരിക്കുന്നത്. പോലീസുകാരൊന്നും പറഞ്ഞോ, പോലീസുകാരാണോ? അല്ല, ഞാനിത് ആരും ചോദിക്കട്ടെ, അത് നമ്മുടെ നാട്ടിലൊക്കെ പോലീസുണ്ട്. അല്ല, നിങ്ങൾ മാത്രം ഇങ്ങനെ പോലീസായിട്ട് നിങ്ങൾ നടക്കത്തുള്ളൂ. എന്റെ ഭർത്താവ് ഇത്രയും നേരം നിങ്ങളുടെ സംസാരിച്ച് നിങ്ങളില്ല, അല്ല മര്യാദ ഇല്ലാതെ പോലെ സംസാരിക്കുന്നത്. എന്തൊരു കാര്യം? ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്തൊരു കാര്യത്തിന് സംസാരിക്കുന്നത്? ഞാന് നമ്മളോട് പൈസ മുടക്കി ഇവിടെ വന്നത്, ഇവിടെ എന്തോ പൊളിച്ചെറിയുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാൻ ഒരു കോതി. അങ്ങനെ വന്നാണ് പൈസ മുടക്കിയാണ് ഞങ്ങളോട് വന്നത്. മിണ്ടായിരിക്കേ, അതിനാണ് ഇവിടെ വന്നത്. നമുക്കറിയാം അവിടെ വന്നപ്പോഴേ ഓർഡർ തന്നാണ്. ഏതാ 200 മീറ്ററിന്റെ ബാക്കിലോട്ട് നിൽക്കണം. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം, ഞങ്ങൾക്കറിയാം കേട്ടോ. പിന്നെ അല്ല, മാറി നിൽക്കോട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് സംസാരിക്കണം. നമ്മൾ ചുമ്മാ കളവള കളവള സംസാരിക്കും, എന്തിനാ ആവശ്യത്തിന്? അതിന്റെ ആവശ്യമുണ്ട്? ഞാനോടത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ കൂടെ കത്തിച്ച് കളയുമായിരിക്കും. ഞാനോടത്ത് നിന്റെ ദേഷ്യം കൊച്ചിനെ വായിക്കും, കൊച്ചിനെ വായിക്കും. നാട്ടിൽ പൊളിയാട്ടെ. ആരെ? സ്റ്റീഫൻ നെടുങ്കുന്നം. ആണോ? ആ താടി ഇവിടെ പോയി, താടി. അത് സ്റ്റീഫൻ നെടുമ്പള്ളി, ഇത് സ്റ്റീഫൻ നെടുങ്കണ്ടം. ഞങ്ങളെ നെടുങ്കണ്ടത്തു നിന്ന് വരിക, ഇതെന്റെ ഭാര്യ കുട്ടിയമ്മ. അതെ, ഞങ്ങളിത് വരാൻ വേണ്ടി സ്ഥലം താമസിച്ചുപോയി. ഇവിടെ കണ്ട് സാധനം പൊളിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞ് അപ്പഴത്തേക്ക് ഇത് കാണാൻ വേണ്ടിട്ടുള്ള ആകാംക്ഷ കൊണ്ട് ഓടി വരിക. നിങ്ങൾ കാണാൻ വന്നൊക്കെ ശരിയാണ്, ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് പോയി കാണും. 3 മണിയാകുമ്പോ ഇയാളെ ഫ്ളാറ്റാണ് പൊളിക്കാൻ പോകുന്നത്. ആ പൊളിഞ്ഞു വീഴാൻ പോകുന്നില്ലേ, ഒന്ന് എന്റെ ഫ്ളാറ്റാണ്. ആ അടി പൊളി, 10 വയസ്സോ ചെലവില്ലാതല്ലേ ഞാനും പൊളിച്ചു മാറ്റും. നിങ്ങൾ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അച്ഛാ, ഈ പുര എത്തുമ്പോ വാഴ വെട്ടാൻ വന്നേണ് അവര്. ഞങ്ങളെത്താണ് പറയരുത്, ഏത്തവാഴ കനലിപ്പുഴം, പിന്നെ ഈ പാലയും കൂടെ, ഈ ദാനം എല്ലാം കാട്ടപ്പുര. 5 ഏക്കർ സ്ഥലത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷയം എന്തെന്ന് പറ വിഷയം എന്തെന്ന് പറ അച്ഛാ, നമ്മൾ ഈ ഫ്ലാറ്റ് പൊളിഞ്ഞു വീഴുന്നത് കാണാൻ വന്ന് നിൽക്കണവർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കാണണമെന്ന് പറഞ്ഞവർ കാണാതിരിക്കോ? ആയിരങ്ങൾ കാണാൻ വേണ്ടി അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നീ പറയോ കാണണ്ടെന്ന്? അവര് കാണട്ട്. അല്ല, എനിക്ക് ഞാൻ അവിടെ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വേറൊന്നുമല്ല, ഇത്രയും വലിയ കെട്ടിടം ഇത്, പിന്നെ ഇത് ഇതിനകത്ത് വന്ന് കത്തിച്ചിട്ട് ആരാണിത് ഓടി പോകുന്നത്? വെടിക്കെട്ടാരൻ പൂഴിക്കുത്താശാൻ വരും, വന്ന് കത്തിച്ചിട്ട് അതുവഴി പോകും. എന്നാൽ ഈ സാധനം കത്തിച്ചിട്ടോടുന്ന കത്തിച്ചിട്ട് വേണമെന്നല്ലാതെ, അത് സൗത്ത് ആഫ്രിക്ക ആൾക്കാർ വന്നത് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്ക ഇതാ പറയുന്ന, ഈ കേരളത്തിലെ മലയാളികൾക്ക് ശകലം പോലും ബോധമില്ലെന്ന്. ഇതൊക്കെ എന്തിനാണ് ഈ സൗത്ത് ആഫ്രിക്ക ആൾക്കാരെ ഏൽപ്പിക്കുന്നത്? ആ പഞ്ചാരി വട്ടം പാലപ്പെടുന്ന പുള്ളിയെ ഏൽപ്പിക്കുവായിരുന്നുണ്ടെങ്കിൽ ഇത് പണതന്നെ 1-ാം മാസത്തെ നഗതി വന്നിട്ട്.
മാമ കുറച്ചാൾ കരുണ കാണിക്കണം കേട്ടോ, ഞങ്ങൾ എന്റെ മുന്നിലെ കൊടുത്തി അവിടെ ഇരുന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകത്തില്ലല്ലോ. എന്താ ഗിരി ഒരു ബഹളം? നമ്മളെ ഫ്ലാറ്റ് പൊളിക്കുന്നത് കാണാൻ വേണ്ടിട്ട് വന്ന് ഇരിക്കുന്ന ആൾക്കാർ. അയ്യോ അല്ലേ എടി സിന്ധു, എന്തോ അങ്ങനെ തലിച്ചിരിക്കുന്ന അയ്യോ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? അതായത് ഞങ്ങള് ഈ 30 നിലയുള്ള ഫ്ളാറ്റിലാണ്. പിന്നെ ആദ്യം ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത് ഈ ചെറിയ ഫ്ളാറ്റില്. അപ്പൊ ഇത് പൊളിക്കാന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പൊ ഈ പൊളിക്കുന്നത് നേരിട്ട് കാണാലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒരു ദിവസത്തേക്ക് റെന്റിന് വന്നതാ. വലിയ സൗഭാഗ്യം. സിന്ധു ഒക്കെ പഴയ പേരാ, ഇപ്പൊ ഞാൻ മോളി നാക്കി. ഇതെന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചതാ, വെറും ലോക്കൽ കൺട്രീസാ, അടുപ്പിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. പിന്നെ ഇവിടെ പറ്റത്തില്ല അങ്ങനെ പറയില്ല. ഇയാളെ ആ സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്നും ഇന്നലൊക്കെ ഞാൻ ഓർത്ത് ഇതിപ്പോ നമ്മള് വെറുതെ കാരണം വീടായിരിക്കുന്നു. ഇതിപ്പോ നമ്മളെ കൂട്ടുകാരും ഇപ്പൊ നമ്മളെ വീടല്ലേ. അയ്യോ മാമ ഇത് കൊള്ളല്ലോ നെടുങ്കണ്ടത്ത് ഏലത്തിന് തടം എടുക്കും. ആണാ ഇവള് ഏലമൊക്കെ ഏലക്കായൊക്കെ പറയും. ആണാ അവള് ഒരുപാടല്ലേ. പിന്നെ എന്നാ സംഭവം വെച്ചാൽ എനിക്ക് ഈ കമ്പോ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ എനിക്ക് എന്നെ ഈ പെറ്റിട്ടത് ഈ ദീപാവലി ദിവസമായിരുന്നു. ആണോ? ആ അന്ന് ഈ ഭയങ്കര ഒറ്റപ്പാടും ബഹളം പോരാഞ്ഞിട്ട് എനിക്ക് ശരി മഞ്ഞക്കളർ കൂടുതലായിരുന്നു. മഞ്ഞക്കളർ ആ അപ്പൊ ഈ മറ്റേ ഇൻകുബേറ്ററിനകത്ത് എന്നെ കൊണ്ടിട്ട് ചൂട് കൂടുതലായത്. ആ അതെ ഇൻകുബേറ്റർ. അപ്പൊ അതിനകത്ത് കൊണ്ടിട്ട് പോയിട്ട് വയറുണ്ട് ഷോർട്ടായി. അപ്പൊ ഒറ്റ കേട്ടപ്പോ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. അതാണ് എന്റെ കളർ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ ഒറ്റ ഭാഗ്യം എന്ന് പറയട്ടെ, എന്റെ അച്ചായ കൈ ഇങ്ങനെ ചുട്ടി പിടിച്ചോണ്ട് കൈയുടെ വെള്ളയേക്കാനും വെളുത്തിരിക്കുന്നു. അല്ല അതും പൊളിഞ്ഞു പോയത്. അതാ വീട്ടിൽ നിന്നാലും അങ്ങനെ തന്നെ. അത് മാത്രമല്ല എന്റെ അച്ഛന് ഞങ്ങളെല്ലാം 10 പിള്ളേരാ. അപ്പൊ എനിക്കാണ് ഏറ്റവും കൂടുതൽ കമ്പത്തിനോട് ഭയങ്കര കമ്പം. നിങ്ങൾ എത്ര പിള്ളേരാന്ന് പറഞ്ഞ? 10 പിള്ളേര്. അപ്പം നിനക്കല്ല കമ്പം, പിന്നെ നിന്റെ അച്ഛനാണ് കമ്പം. ബാത്റൂമിൽ എന്റെ ആരോ ഉണ്ട്. ആരാന്നറിയില്ല, വലിയൊരു ക്യാമറ ഒക്കെ വെച്ച് നിൽക്കുന്നു. സത്യത്തിൽ വേറൊന്നും വന്നല്ല, സത്യമായിട്ട് വേറൊന്നും വന്നില്ല. നീ എന്റെ കുളിസീൻ എടുക്കാൻ വന്നല്ലടാ. എന്റെ പൊന്നു ദൈവമേ, ഞാൻ പെണ്ണുമുള്ള നിങ്ങളെ കുളിസീൻ പിടിക്കാൻ വന്നല്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി വന്നതാണ്? ഈ പഞ്ചായത്തിൽ ഇവിടെയാണ് ഈ വിഷ്വൽ ബ്യൂട്ടി ഇരിക്കുന്നത്. അവരുടെ ബാത്റൂമിനകത്ത് ഇതിനുമാത്രം വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി നീയാരാ കക്കൂസിന്റെ പരസ്യത്തിനകത്ത്? അയ്യോ അതല്ലെന്ന്, ബാത്റൂമിനകത്തല്ല വിഷ്വൽ ബ്യൂട്ടി, പിന്നെ ബാത്റൂം അകത്ത് പുറത്തോട്ടാണ് വിഷ്വൽ ബ്യൂട്ടി. ആണോ? 3 ഫ്ലാറ്റ് ഒരുമിച്ച് കാണാം അവിടെ നിന്ന് കാണുമ്പോ. ഞാൻ തണ്ടർ ന്യൂസിന്റെ റിപ്പോർട്ടർ കിരൺ, എന്റെ പേര് കിരൺ. ഇത് ഞങ്ങളുടെ ക്യാമറമാനാണ്. അതുകൊണ്ട് ദയവേ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കണം. ഈ ന്യൂസ് ആൾക്കാരെ കാണിക്കാനുള്ളത് നടക്കട്ടെ. ഉള്ളൂ ബാത്റൂമിൽ തിരുന്നാലും പ്രശ്നമുള്ളൂ. ബാത്റൂം ഇരിക്കാൻ പറ്റില്ല, വെളിയിലേക്കാലോ. വെളിയിലൊന്നും എടുക്കണം. നീ വേണം, നീ വേണം. നേരെ ഫ്ളാറ്റ് കാണാം. ഫ്ളാറ്റ് കാണാം. ഓക്കെ റെഡി, വെളി ഓക്കെ റോളി. എന്നെ പേടിപ്പിക്കാതാ, നീ എന്നെ കൂളാക്ക്. കൂളായാലല്ലേ ചെയ്യിപ്പിക്കാൻ. ഇങ്ങനെ പേടിപ്പിച്ച് ഞാൻ എങ്ങനെ ചെയ്യും? എനിക്കൊരു ആത്മവിശ്വാസം എന്താ റോളി. ഒരുപാട് പേരാണ് ഈ വിഷ്വലി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സൈറന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളെ പോലെ വെയിറ്റ് ചെയ്തിരിക്കാൻ. ഉടനെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ആദ്യത്തെ സൈറൺ ഉണ്ടാകുമെന്നാണ് ഇതുവരെ കിട്ടിയ ഗവൺമെന്റ് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആദ്യത്തെ സൈറൺ ഉടൻ തന്നെ ഉണ്ടാവും. ആദ്യത്തെ സൈറൺ, ആദ്യത്തെ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. ആദ്യത്തേല് പൊട്ടൂല, മൂന്നാമത്തേലേ പൊട്ടുള്ളൂ. പിന്നെ സാറേ ഞാൻ ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. നമ്മുടെ MD ഇല്ലേ, പുള്ളി നെഞ്ചു വേനായിട്ട് ആശുപത്രിയിൽ എന്ന് പറഞ്ഞ സംഭവം എന്ത് പറ്റിയത്? ഈ പൊളിക്കാൻ പോണ കെട്ടറില്ലേ, അതായത് കെട്ടറ ഇതിനകത്ത് നമ്മളെ MD ഉണ്ടായിരുന്ന ഒരു ഫ്ളാറ്റ്. അയ്യോ, നിങ്ങൾ ഇവിടെ കിടന്നിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വലിയൊരു ഫ്ലാറ്റാണ് പൊട്ടമ്പിട്ട്, അതിന്റെ ആകാംക്ഷയിൽ നിൽക്കുവാണ് ഞങ്ങൾ. അതാണ് ഇതും പുറത്തോണ്ട് അവരുടെ ഫ്ളാറ്റായത്. എല്ലാവരും പൊളിഞ്ഞു വേണം. നിങ്ങൾ അവരുടെ ഇരിപ്പുണ്ട്, നിങ്ങൾ സങ്കടമില്ല. നിങ്ങൾക്ക് ഈ കെട്ടിടത്തിൽ അവർക്ക് ഫ്ളാറ്റ്, പിന്നെ അവരെ അതിനകത്ത് താമസിക്കണം. ഇത് നേരത്തെ പറയണ്ടേ, ഇവിടെ കിടന്നുണ്ട് ഇതല്ലേ. ഓ സത്യത്തിൽ ഈ ഫ്ളാറ്റിൽ, ഈ കെട്ടിട സമുച്ചയത്തിൽ ഫ്ളാറ്റുള്ള ഫാമിലിയാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്. വളരെ വിഷമത്തിലാണെന്ന് തോന്നുന്നു അവരിരിക്കുന്നത്. അച്ഛന് എന്താണ് പറയാനോ? അച്ഛൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനോ? എന്റെ മോന്റെ അറിയില്ലേ, സ്വന്തം മോന് ഒരു ഫ്ളാറ്റ് അതിനകത്തുണ്ട്. അത് പോകുമ്പോ അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന് നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പറയോ. എന്റെ മോന്റെ, അദ്ദേഹത്തിന്റെ മോനല്ലേ സത്യം. അദ്ദേഹത്തിന് വിഷമം കാരണം എന്റെ മോന്റെ എന്നല്ലാതെ ഒരു വാക്ക് കൂടുതൽ അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വിഷമത്തിലാണ് അദ്ദേഹം. ഇനി മോന്റെ അടുത്തേക്ക് പോകാം.
എന്റെ അച്ഛന്റെ അതെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വിഷമം കണ്ട് അദ്ദേഹം തളർന്നിരിക്കുകയാണ്. മോന്റെ വിഷമം കണ്ട് അച്ഛനും അച്ഛന്റെ വിഷമം കണ്ട് മോനും തളർന്നിരിക്കുന്നു. അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛന്റെ നിന്റെ അച്ഛന്റെ ക്രിക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്. വളരെ നേരത്തെ കാത്തിരിക്കുന്ന ശേഷം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് ആദ്യത്തെ ബോൾ സിക്സ് അടിച്ചു, രണ്ടാമത്തെ ബോളിൽ വിക്കറ്റായി. ഫ്ലാറ്റ് അല്ല അച്ഛന്റെ അടങ്ങാത്ത വിഷമം കടുത്തു ഇവിടെ ഒന്നും അറിയാൻ പറ്റില്ല. ഫ്ലാറ്റ് ആയിപ്പോ ഞാൻ അല്ലേ. രണ്ടാമത്തെ സൈറൻ മുഴങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ സൈറൻ കഴിഞ്ഞ നിമിഷങ്ങൾക്കകം രണ്ടാമത്തെ സൈറൻ ക്ഷമിക്കണം, രണ്ടാമത്തെ സൈറൻ അല്ലായിരുന്നു അത്, ആൾക്കൂട്ടത്തിലുണ്ടായ ഒരു കൊച്ചു കരഞ്ഞതാണ്. നിങ്ങൾ എന്താണ് അറിയുന്നത്? ഞങ്ങൾക്കറിയാലോ, അഞ്ഞൂറ് അതിന് നാല് മക്കളുണ്ടായി. അത് മറ്റേ ഗോഡ് ഫാദർ സിനിമയ്ക്ക് അറിയാൻ കണ്ടാണല്ലോ. വേറെ സംഭവം എന്നെ പ്രശ്നം മനസ്സിലാകുന്നല്ലോ. അഞ്ഞൂറിന് നാല് മക്കളുണ്ടായ കാര്യമല്ല പറഞ്ഞത്. എടാ ഈ ഫ്ലാറ്റ് പൊളിക്കുന്നത് എ സി റൂമിലിരുന്ന് കാണാൻ 500 രൂപ മുടക്കിയാൽ എ സി റൂമിലിരുന്ന് കാണാം. 500 രൂപ ഫ്ളാറ്റ് പൊളിക്കുന്ന വിദൂര കാഴ്ച അതിസൂക്ഷ്മമായി ഇതിലൂടെ കണ്ട് ആസ്വദിക്കാം. 1500 നമുക്ക് നമ്മുടെ കാര്യം നടക്കണമെന്നുള്ളതേ ഉള്ളൂ. പൊടിപടലങ്ങൾ അടിച്ച് കണ്ണിന്റെ കാഴ്ച കളയാതിരിക്കാൻ നല്ല ഒന്നാം തരം കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അകലത്താണല്ലോ കാണുന്നത്. എന്റെ മൊട്ടങ്ങണാപ്പാ തിരിച്ചു എന്നിട്ട് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ളാറ്റ് പൊളിക്കുന്നത് അപ്പുറം ഇപ്പുറമുള്ള ഹോട്ടൽസിൽ നിന്ന് കാണാൻ അവസരം ഒരുക്കുന്ന ഒരാളാണ് ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്താണ് സംഭവം? എന്താണ് കറക്റ്റ് ഒന്ന് പറയോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഫ്ളാറ്റ് പൊളിച്ചല്ലോ. പൊളിച്ചായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഈ സംഭവം വിറ്റായിരുന്നു. അപ്പൊ ഇന്നലെ നല്ല കച്ചവടമായിരുന്നു. പക്ഷെ ഇന്ന് ഡള്ള. ഇന്ന് ഡള്ള എന്ത് പറ്റി? ഇന്നലെ എന്റെ കച്ചവടം കണ്ട് പൊടി പൊടിച്ചത് കണ്ട് വേറെ ചെലവന്മാർ വന്നിട്ട് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് ഇച്ചിരി കച്ചവടം ഡള്ളാണ്. പക്ഷേ അടിപൊളിയായിട്ട് ഞാൻ വിൽക്കും, കുഴപ്പമില്ലാതെ പോകുന്നു. അതോ കണ്ടോ, ഒരുപാട് പേർക്ക് 500 പറഞ്ഞു. ഒരുപാട് പേർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ സൈറണ് കേട്ടിരിക്കുകയാണ്. ഇനി വെറും ഒരു സൈറൺ ദൂരം മാത്രം അകലെയാണ് ഈ ഫ്ളാറ്റ് പൊളിഞ്ഞു വീഴുന്നത്. ഒരു സൈറണോടെ കേട്ട് കഴിഞ്ഞാൽ ഈ ഫ്ളാറ്റ് നേരെ നിലം പൊത്തുന്നതായിരിക്കും. ഇത്രയും നേരം റിപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ഐമാവതി അമ്മച്ചിക്കൊപ്പം കിരൺ. സാറേ ഞാൻ സംശയം ചോദിച്ചിട്ടെ, ഇതിപ്പോ ഈ കെട്ടിടവേ ഇങ്ങനെ ഇങ്ങനെ വീഴത്തില്ലേ? വീണ സമയത്ത് സൈഡിലോട്ട് ഇങ്ങനെ തെരച്ചൊന്നും പോകത്തില്ല. അയ്യോ അത് ഭയങ്കര സൗത്ത് ആഫ്രിക്കൻ ആളുകൊന്നാണ് ഇത് ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞാൽ ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിനുള്ളിൽ ഇത് പൊട്ടിയെങ്കിൽ വീഴും, പുറത്തോട്ടൊന്നും പോകത്തില്ല. പുറത്തോട്ട് പോകത്തില്ല, ഇല്ല വൃത്തത്തിനുള്ളിൽ. അത് ഭയങ്കര സംഭവം. ബാക്കിയുള്ള ഒരു പപ്സും മേടിച്ചാൽ മീശലും തടിയിലും പറ്റാതെ നിന്ന് തന്റെ പാടെ എനിക്കറിയാം. കൊച്ചിനി കഞ്ഞി വല്ല മേടിച്ചു കഞ്ഞി വല്ല ഇരിപ്പുണ്ടോ? പഴങ്കഞ്ഞു കേട്ടിട്ടില്ലേ? കുഞ്ഞുനാള് നമ്മളെ വീട്ടിൽ നിന്ന് തറച്ചോട്ടിലിട്ട് ഇളകിയ പെൺകൊച്ചാണ് പറഞ്ഞോണ്ട് പഴങ്കഞ്ഞി ഇനി നമുക്ക് ഒരു സൈറൺ ദൂരം കൂടിയേ ബാക്കിയുള്ളൂ. ആകാശം ഉച്ചത്തിൽ നിൽക്കുന്ന ഈ കെട്ടിടം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തകർന്ന് വീഴാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനോടത്ത് ഈ ഫ്ളാറ്റ് വിളിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കാണുമെന്ന് അത് പിടിച്ച മൂന്നാമത്തെ സൈറൺ കേട്ടിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ഈ കെട്ടിടം നിലംപൊത്തുന്ന കാഴ്ചയാണ് ലൈവായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആഘോഷമല്ല, ആഹ്ലാദമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നിയമലംഘനത്തിനെതിരെയുള്ള അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ ചൂണ്ടുവിരലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് ഇവർക്ക് ആദ്യമായി ഇങ്ങനൊരു കാഴ്ച ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടന്ന ഈ ഒരു സംഭവം കണ്ടിട്ട് വളരെ സന്തോഷമായി. ചേച്ചി പറയൂ, എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ് ആദ്യമായി കേട്ടോ സിനിമയിൽ കണ്ട കാഴ്ച ലൈവായി കണ്ടതിന്റെ സന്തോഷത്തിലാണ്. ഇനി നമുക്ക് ഇവരിലേക്ക് പോവാം. സത്യത്തിൽ ഇവരുടെ ഫ്ളാറ്റ് ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു, ആ ഫ്ളാറ്റ് നിലമ്പൊത്തുകയുണ്ടായി. എന്താ പറയാനുള്ളത്? പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നു പരമപിതാവിൻ ചാരത്തിൽ
ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നില്ലേ, അതെന്നെ പോലെ പലരുടെയും സമ്പാദ്യവും സ്വപ്നങ്ങളുമാണ്. നിങ്ങളെയൊക്കെ വിചാരം ഫ്ളാറ്റിൽ താമസിക്കുന്ന എല്ലാരും കോടീശ്വരന്മാരെന്നാണ്. ഉള്ള സമ്പാദ്യങ്ങളും വിറ്റ് ലോണും എടുത്തൊക്കെയാണ് ഇതുപോലുള്ള ഫ്ളാറ്റുകൾ വാങ്ങിക്കുന്നത് അറിയോ. നിങ്ങൾ എന്തിന്റെ ലോൺ എടുത്തിട്ടാന്ന് പറഞ്ഞത്? ഓ, നാട്ടുകാരെ മുമ്പിൽ എന്റെ വില കളയല്ലേ. എനിക്ക് സ്ത്രീധനം കിട്ടിയത് മേടിച്ചതാന്ന് പറഞ്ഞു മതിയായില്ലേ. നീ പറയാ, സത്യം പറഞ്ഞ നമ്മളെ കിടപ്പാടം പോയി. നമ്മളെ ഈ ഫ്ളാറ്റ് പൊളിക്കാൻ വേണ്ടി ഉത്സാഹം കാണിച്ചവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിയമവിരുദ്ധമായിട്ട് ഇതുപോലുള്ള കെട്ടിടങ്ങൾ വെക്കാനായിട്ട് അനുമതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും അതില് ഇടനില നിൽക്കുന്ന രാഷ്ട്രീയക്കാരും അവർക്കെതിരെയാണ് ആദ്യം നടപടി എടുക്കേണ്ടത്. അറിയോ, കുഴപ്പമില്ല, ഈ നടപടി കാരണം അഴിമതിക്കൊരറുതി വരുമെങ്കിൽ ഈ വിഷമം ഞാൻ മറക്കാൻ തയ്യാറാണ്. സത്യം, ആ ചേട്ടന്റെ വിഷമം നിങ്ങൾ കണ്ടതാണ്. എനിക്കും വിഷമമുണ്ട്. ഞങ്ങൾ മലയാളികൾ ഒന്നടങ്കം ആ ചേട്ടന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. പക്ഷെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി രണ്ട് ഫ്ളാറ്റൂടെ പൊളിക്കാനുണ്ട്. ഉടനെ നമ്മളെ അതിന്റെ സൂപ്പർ വിഷ്വൽസ് ഞങ്ങൾ പുറകെ ഇവിടെ തത്സമയം ക്യാമറമാൻ കുഞ്ഞിക്കണ്ണൻ ഞാൻ ശരിയാക്കി. കുഞ്ഞിക്കണ്ണനൊപ്പം കിരൺ. അയ്യോ അയ്യോ അയ്യോ, എന്റെ അണപ്രതിനെ കാണാനില്ല. എങ്ങോട്ട് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? മനസ്സിലായില്ല. ഈ കൊച്ചിന്റെ അച്ഛനെ കാണാനില്ലെന്ന്? അയ്യോ, ഇത് എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ സമയം കൊണ്ട് അവിടെ പോയി? എന്നെ ഫ്ളാറ്റ് ഇടിച്ച് വീഴുന്നത് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി 200 മീറ്റർ അതിന് അകത്തോട്ട് ചെന്ന് കയറിയതാ. എല്ലാം കൂടി ഇടിച്ച് പറിച്ച് വീഴുമ്പോ പുകയും പൊടി എല്ലാം കൂടി ഇങ്ങനെയായി. നേരെ ഇങ്ങോട്ട് വെച്ച്, ഇതാണ് നമ്മൾ മലയാളികളുടെ പ്രത്യേകത. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മളുടെ രണ്ടാമത്തെ ടീം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യുന്നു ടീം പോപ്പി. എന്റെ ശ്രീപത്മനാഭാ, രാജഭരണ കാലത്ത് രാജസഭയിൽ ഞാൻ കണ്ടിരുന്ന അതേ നൃത്തം വർഷങ്ങൾ കഴിഞ്ഞിട്ട് സ്വപ്നത്തിലൂടെ ആണെങ്കിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ, അതും എന്റെ ജന്മദിനമായ ഇന്ന്. എന്റെ പൊന്നുതമ്പുരാനേ, അങ്ങ് നാട് ഭരിച്ചിരുന്നപ്പം പ്രജകളുടെ ഇടയിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. വളരെ കുറച്ചുപേരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു 3-4 കള്ളന്മാര്. ഇന്നിപ്പോ ആ കള്ളന്മാര് നാട് ഭരിക്കുന്ന ഞങ്ങൾ പ്രജകളുടെ ആര് ഇപ്പോഴും പഴയതുപോലെ തന്നെ. ഇന്നലെ ഒരു വാർത്ത കണ്ടു, നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരു വലിയ കെട്ടിടം പടോന്ന് പറഞ്ഞ് താഴേക്ക് വീഴുന്നു, അനാവശ്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് പണിയത് വെച്ചെന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്ന അതല്ല. ആ കെട്ടിടത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രീയക്കാരും കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥരും കൂടി അതിനകത്ത് താന്നു പോണമായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള കെട്ടിടം ഇനിയും വരും. ഇതെല്ലാം പൊന്നുതമ്പുരാന്റെ അനുഗ്രഹം വേണം ദൈവേ. ശ്രീപത്മനാഭാ, എന്റെ തലയിലെടുത്ത് തുറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെയും അങ്ങനെ പണി ചെയ്യാൻ പോണോന്നുണ്ടോ നോക്കേ. സിനിമ 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 തലക്ക് കയറിയേക്കുക. ഓ, ഇനി അച്ഛന്റെ കുറച്ച് സ്വത്തുണ്ട്, അതും കൂടെ വാങ്ങിച്ച് അടിച്ചു പൊളിക്കണം. അത് കിട്ടിയത് തന്നെ. നീ കൂടെ തിളച്ചു കയറുമെന്നും വേണ്ട. സിനിമ എന്താ, അതെനിക്ക് മനസ്സിലായി, നിന്റെ അച്ഛനാന്ന് മനസ്സിലായി. ഞാനേ, ഞാൻ സിനിമാ പ്രാന്തരത്തിൽ ഞാൻ മുടിഞ്ഞിരിക്കുകയാണെന്ന് അറിയാം. എന്റെ പൈസ മൊത്തം പോയി. എന്നാലും ഞാൻ എന്റെ എഴുത്ത് നിർത്തത്തില്ല. ഞാൻ അടുത്ത കഥ എഴുതി ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളത്, നിന്റെ അച്ഛന്റെ നിന്ന് കിട്ടാനുള്ള സ്വത്തിന്റെ പാതി എനിക്ക് നീ പറഞ്ഞ് മേടിച്ചു തരണം. എന്റെ സിനിമ പൂർത്തീകരിക്കണം. അയ്യോ, എന്നിട്ട് അതും കൂടെ വിറ്റു തലക്കാനാണോ? ആര്യേ, നിങ്ങളൊന്ന് നന്നാവാൻ നോക്ക്. നിങ്ങളുടെ ദുശീലങ്ങളൊക്കെ മാറ്റാൻ നോക്ക്. എടി, എനിക്കെന്ത് ദുശീലം ഉള്ളത്? നിങ്ങൾ അച്ഛന്റെ മുമ്പിൽ പോയി എന്ന് പുക വലിക്കരുത്, അപകടമാ. ആയിരിക്കുന്ന നിന്റെ അച്ഛനല്ലേ, അല്ലാതെ പെട്രോൾ പമ്പൊന്നുമല്ലല്ലോ അയാളുടെ മുമ്പിൽ പോയി. അതല്ല പറഞ്ഞത്. പിന്നെ ആ ഇരിക്കുന്ന പെട്ടി കണ്ടാ? ആ പെട്ടിക്കകത്തുള്ളത് പകുതി നീ ചോദിച്ചു മേടിച്ചു തരണം. അയ്യോ, അതെ, രാജഭരണകാലത്തെ രാജാവിനെ സേവിച്ചാൻ അച്ഛന് കൊടുത്തതാ അത്. അത് മാത്രമല്ല, ഒരു ദൈവത്തിന്റെ ഫോട്ടോയും. ഫോട്ടോ അതെന്താ അതിനകത്തെന്നുള്ളത് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയത്തില്ല. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ പറഞ്ഞത്. അത് എപ്പോഴെങ്കിലും നമുക്കൊന്ന് തുറന്ന് നോക്കണം. അതിനകത്ത് വൈരങ്ങളും രക്തങ്ങളൊക്കെ ആയിരിക്കും. അത് എനിക്ക് അതിന്റെ പകുതി കിട്ടിയേ പറ്റുള്ളൂ.
അതൊന്നും അല്ല. പിന്നെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തുവാ, നിങ്ങൾക്ക് കുറച്ച് പാടാനറിയാലോ. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യ്. എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാം. അത് നടക്കല്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ജോലി ഉണ്ടെന്ന് പറഞ്ഞാണ് എന്റെ മകളെ കെട്ടിയത്. ഒരു ജോലിക്ക് പോലും നീ പോകുന്ന എഴുതുമായിരുന്നു. അത്യാവശ്യം സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയണം. പറ. എന്റെ കയ്യിൽ അച്ഛൻ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടുണ്ട്. അച്ഛൻ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ എന്റെ പ്രൊഡ്യൂസർ ആണ്. ഒരേ, ഞാനൊരു പ്രൊഡ്യൂസ് ചെയ്ത സാധനം നിന്നെ ഏൽപ്പിച്ചായിരുന്നു. എന്റെ മകള്. അതിനെങ്കിലും നീ കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ? നീ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കുഞ്ഞു സാധനം സ്കൂളിലും പോയിട്ടുണ്ട്. അതിനെങ്കിലും കൃത്യമായിട്ട് നോക്കണം. അച്ഛാ, വാകേറിയ ദൈവം. ആ, വാകേറിയ ദൈവം. ബാക്കിയുടെ വലിച്ചു കീറിക്കോളൂ, അത്രേ ഉള്ളൂ. നീ എന്റെ സ്വത്ത് കണ്ടിട്ടാണ് പടമെടുക്കാൻ പോവുകയാണെങ്കിൽ നീ അതിനുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മതി, ഞാൻ തരത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ പടം പിടിച്ചിരിക്കും, എടുത്തിരിക്കും. ആണോ? അങ്ങനെ പടം ആരെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതിനുകൊണ്ട് നിൽക്കത്തില്ല, കയറി പോടാ. മയച്ചനായി പോയി. അതുകൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം ഇവിടെ സ്വത്ത് കണ്ടിട്ടാ. നീ ആരെ തിരക്കുന്നു? അല്ല, ഞാൻ നമ്മുടെ ബ്രോക്കറോട് ഒന്ന് ഇതുവഴി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ അവന്റെ കല്യാണക്കാരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ കല്യാണങ്ങളൊക്കെ മുടങ്ങും, അതെന്താ കാരണം? കാരണം അച്ഛനാ. ഞാനാ കാരണം. ഒന്നാം തീയതി ജാതകദോഷം. പിന്നെ എന്റെ പേര് ഭയങ്കര പ്രശ്നമല്ലേ. നിന്റെ പേര് എന്താടാ കുഴപ്പം? അച്ഛാ, എന്തോരം നല്ല പേരുകൾ നാട്ടിലുണ്ട്. ഈ പേര് തന്നെ അച്ഛൻ ഇടാൻ പറ്റുള്ളൂ. രാജാക്കന്മാരോട് രാജഭരണകാലത്തോട് എനിക്ക് ഇപ്പോഴും നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ടല്ലേ രാജാവിനോട് പേര് അംശമുള്ള ഒരു പേരല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്? എന്താ എന്റെ പേര്? നീ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു അംശം മൗര്യൻ, അതല്ലേ നിന്റെ പേര്? അച്ഛാ, അച്ഛന് ഞാൻ ചന്ദ്രഗുപ്തൻ മൗര്യനായിരിക്കും. അതെ, പക്ഷെ നാട്ടുകാർക്ക് ഞാൻ വെറും വൈര്യൻ. മൗര്യൻ? അതെ. സ്വത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനം. സ്വത്തൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇനി പെട്ടിക്ക് വേണ്ടി കടന്നു പിടിക്കണമെങ്കിൽ എന്റെ ജീവന്റെ ജീവനായ നിധിയാണ് ഇതിനകത്ത്. ഞാൻ തരത്തില്ല. എന്റെ മരണശേഷം അല്ല നിങ്ങൾക്ക് ആരും തരത്തില്ല. കരഭാഗത്ത് അധ്വാനിച്ച് ജീവിക്കണം, കാശ് വേണോ? അത് അല്ലാതെ അച്ഛന്റെ സമ്പാദ്യം കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞ. അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയണം. എന്താണ്? അച്ഛന്റെ കയ്യിലിരിക്കുന്ന അതെനിക്ക് വേണം. അച്ഛന്റെ കയ്യിലിരിക്കുന്ന അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. മോനെടാ, ഇത് നിനക്ക് ഇത് കിട്ടിയിട്ട് എന്തിനാടാ? അല്ലേ, ഞാനത് അച്ഛന്റെ മോളെ കല്യാണം കഴിച്ച തന്നെ അത് കണ്ടിട്ട് തന്നെ. എപ്പോഴായിരിക്കും? ഞാൻ എപ്പോഴും മുണ്ട് വടത്ത് കിട്ടിയെന്ന് തോന്നുന്നു. അച്ഛാ, അച്ഛനത് തരാൻ മുട്ടം തരാൻ പറ്റത്തില്ല, അതിന്റെ പകുതിയെങ്കിലും തന്നാ. എടാ, ഇതിന്റെ പകുതി വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കിത് വേണം. ഞാനും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടാണ് എന്റെ കൂടെ കൊണ്ട് നടക്കുന്നത്. അച്ഛാ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ മോളെ ഞാൻ ബന്ധമുപേക്ഷിക്കും. എടാ, ഈ ഒരു കാര്യം, ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ നീ ബന്ധമുപേക്ഷിക്കോ? ചിലപ്പോ വേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടി വരും. എടാ, ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നീ എന്റെ മോളെ ഉപേക്ഷിക്കോ? അച്ഛനെ ചെറുതായിരിക്കും, പക്ഷെ എനിക്കത് വലുതാ. എനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണോ? ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടന്നതാ, കൂടെ പുറപ്പിഴ പോലെ. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ്, എടുത്തോ, കുഴപ്പമില്ല, ഇട്ടോണ്ട് വാ, കാണട്ടെ. ഇതല്ലേ നീ ചോദിച്ചത്? ഞാൻ ഇതല്ലേ ചോദിച്ചത്? ആയിരിക്കുന്ന പെട്ടി എനിക്ക് വേണമെന്നാ? പെട്ടി കണ്ട് മോഹിച്ചാണ് എന്റെ പൊന്നുമോ ഇവിടെ നിക്കട്ടെ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കത് കിട്ടണം. എന്റെ പൊന്നുമോലും നിക്കണ്ട, കുഴപ്പമില്ല. നീ എന്റെ മോളെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇത് എന്റെ മരണശേഷമല്ല, ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന നിധി തരത്തില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ കൊല്ലണമെങ്കിലേ തരത്തുള്ളൂ. ആഹാ, പറഞ്ഞു അച്ഛനാണ് പോലും. ഓഹോ, ഇപ്പൊ തരാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാവോ? എന്ത് പ്രത്യേകത? ഒരു പ്രത്യേകത ഇല്ല. അച്ഛന്റെ പിറന്നാളായി. അന്നൊരു കാര്യം ചെയ്യ്, ഈ മോനാക്കി എനിക്കറിയാതെ ഇങ്ങനെ നടത്തണം. നിങ്ങൾ രണ്ടുപേരും സ്ഥലപ്പെട്ടെ? രണ്ടുപേരും സ്ഥലപ്പെടെ? നിങ്ങള് നിന്റെ പെങ്ങളാണെങ്കിൽ അതിന്റെ പകുതി എനിക്ക് കിട്ടിയിരിക്കണം. ഞാനല്ല ഇവിടുത്തെ മോൻ. അപ്പൊ ഞാൻ നടത്തിയോണ്ട് ഇവിടുത്തെ ബർത്ത്ഡേ കാര്യങ്ങൾ. നിങ്ങൾ അച്ഛന്റെ സ്വത്ത് മോഹിച്ച് നിൽക്കണം, നിങ്ങൾ ഇറങ്ങി രണ്ടുപേരും. നീ അത് മോഹിച്ചിരിക്കണം, ഞങ്ങൾക്ക് അറിയാം. അതെ, ഇതിനൊരു ചില്ലി കാശ് കിട്ടില്ല. അത് എങ്ങനെ എന്റെ കയ്യിൽ വരുന്നുള്ള കാര്യം എനിക്കറിയാം, ഞങ്ങൾക്കും അറിയാം. കാണാം, നമുക്ക് കാണാം, കാണാം. സുരേഷേ, അതെ, ആ അത് തന്നെ, പേര് പറയണ്ട, ഞാൻ തന്നെ. എടാ, അതെ, നീ എന്റെ വീട് വരെ ഒന്ന് വരണം. വേറെ അത്യാവശ്യ കാര്യമുണ്ട്, നീ എത്രയും പെട്ടെന്ന് വരണം. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, നീ ഇവിടെ വരുമ്പോ ഒരു
സംഗീത അധ്യാപകനാണെന്ന് മാത്രമേ പറയാവൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അച്ഛൻ ഈ പാട്ടിൽ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ പാട്ട് പാടാ, പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ പാട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പാട്ട് പാടി നിങ്ങൾ അച്ഛനൊന്ന് സൂചിപ്പിക്കണം. അത് കഴിയുമ്പോഴത്തേന് നിങ്ങൾ അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആ പെട്ടിയില്ലേ, അതിങ്ങി നിധിയാണത്, അതിങ്ങി എടുത്ത് എന്റെ കയ്യിൽ തരണം. നിങ്ങൾക്കുള്ള കമ്മീഷൻ ഞാൻ അങ്ങ് തരും. ശരിയാണല്ലോ? ഓക്കെ എന്നാ. ശരി ശരി. നീ പറഞ്ഞോണ്ട് ഗെറ്റപ്പിലൊക്കെ വന്നത് എന്തോ സംഭവം എന്തിനാ വിളിച്ചത്? അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ അച്ഛനൊരു പെട്ടി. എന്റെ അച്ഛൻ? അച്ഛൻ ചത്തോ? എടാ അച്ഛൻ ചത്തനല്ലെന്ന്. എന്റെ അച്ഛനൊരു പെട്ടിയുണ്ട്. ഇട്ടുമൂടാൻ പണം എവന്റെ അപ്പനുള്ളത് ഒരു ചട്ടി. എനിക്ക് മൂടാണോട്ടല്ലേ? അതല്ല, അച്ഛന്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. പെട്ടിയുണ്ട്, അതിൽ നിധിയുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, നീ അത് അടിച്ചു മാറ്റി എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. അതായത് അച്ഛന് ഈ സംഗീതം ഭയങ്കര ഇഷ്ടമാണ്, അറിയാവുന്ന രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ പാടി അച്ഛന്റെ മനസ്സിൽ കേറണം. രാമകഥ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ ഉണരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. മതി, ഇതൊരു 16 വട്ടം പാടിക്കോ. ഓക്കെ. അതെന്റെ സുഹൃത്ത, നന്നായി പാട്ട് പാടും. പാട്ട് പാടും. സംഗീത അധ്യാപകനാ? സംഗീത പ്രിയനാണോ? എന്റെ പൊണ്ണു നമ്പുരാണ്. എന്റെ കുടുംബത്തിലേ ഇല്ല, എവിടെന്നെങ്കിലും ഒരാളെങ്കിൽ കൊണ്ട് കേട്ടു തന്നല്ലോ, വലിയ ഉപകാരം. വാ മക്കളെ, വാ വാ വാ. സംഗീതത്തിന് എന്തെങ്കിലും ശകലങ്ങൾ കേട്ടാലോ? ആയിക്കോട്ടെ, ഇരിക്കുക, ആരംഭിക്കുക. ആരറിവും താനേ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോള. എനിക്ക് പാട്ടറിഞ്ഞു പാടിയല്ലോ. തത്തേ തത്തേ കൂട് ഇവിടെ കൂട്ടിനകത്ത് ഒരു കുഞ്ഞുണ്ടോ? അത് കാക്കേ കാക്കേ കൂട്. തത്തയ്ക്ക് എവിടെ കൂട്? പിന്നെ തത്ത എന്നടാ ഫ്ലാറ്റിലാണോ കിടക്കുന്നത്? തത്തയ്ക്കും കൂടുണ്ട്. ഷട്കാല ഗോവിന്ദമാരാരോടിടയാൻ തൽക്കാലം നാനേയുള്ളൂ, ഇപ്പൊ തൽക്കാലം നാനേയുള്ളൂ. മനോഹരമായിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ആ, അറിയില്ല, അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഓ, ശരി. ആരായത്? അതെന്റെ രണ്ട് സുഹൃത്തുക്കളാണ്. സംഗീതത്തിൽ അപാര പാണ്ഡിത്യമാണ് അവർക്ക്. ആണോ? അയ്യോ, അങ്ങനെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇതുവരെ വന്നല്ലോ. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സംഗീതത്തിന്റെ വഴി ഒരുപടി വിളിച്ചാലോ. വിളിച്ചേക്കാം. ആ, എന്നാ പിന്നെ ഇരിക്ക, ഇരിക്ക, ഇരിക്ക. എന്ന് ആരംഭിച്ചാലോ. പദനി സരി നി സരി ഗമ പദനി സരി മാതാലസയായി പ്ലിങ്ങി പ്ലിങ്ങിയാ പ്ലിങ്ങി തുടങ്ങാം. അങ്ങനെ ഒരു സ്വരമുണ്ടോ? പ്ലിങ്ങി പ്ലിങ്ങ സ്വരങ്ങളും ഗോകുലമാകിയ നാദരൂപിണി സ്വാഗതം സ്വാഗതം സ്വാഗതം. മൃദംഗം കയ്യിലെടുക്കും മക്കളം സത്തളം സരിഗമപദനി തരതി രജമതലതാരുപദനന്ദലയിലെക്കും കാരുണ്യം മധ്യമം വാ 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 മധ്യം താ 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 ചെറുതാടാ സത്യം പോടാ idiot mlecham
മ്ലേച്ചം പാടാം. മ്ലേച്ചം എനിക്കറിയാം നമ്മുടെ. സംഗീതം കേക്കും സാറേ മദനിത മതതുത വിത നദനിത രത മദനിത മനിതിന നനദിന നനിന താത്ത നന്ദി 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 നന്ദി. ഈ തിരക്കിട്ട സമയത്ത് നമ്മുടെ അടുത്ത് സഹകരിച്ച എല്ലാവർക്കും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും നന്ദി. പാടാൻ നിർത്തുക. സമ്മാനം നമ്മുടെ പാട്ടുകൾ കാലത്തിനൊത്ത് മാറി അല്ലേ? സന്തോഷം കാലത്തിനൊത്ത് മാറിയതുകൊണ്ടല്ല. നല്ല നല്ല ശുദ്ധ സംഗീതത്തെ നിങ്ങളെ പോലുള്ള ആൾക്കാർ സംഗീതം അറിയാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പോലുള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ഇല്ലാതാക്കിയതിനാണ്. ഞാനൊന്നും സംഭാവനയല്ല. ഇതുപോലുള്ള ദൈവങ്ങളെ ഉപാസിച്ച് ശുദ്ധ സംഗീതം അഭ്യസിച്ച് കഴിയുക. എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. സത്യത്തിൽ നീയല്ല മൗര്യൻ, നിന്റെ അപ്പൻ. എന്തോ അങ്ങനെ അല്ലെങ്കിൽ രണ്ടുപേര് പാടിയിട്ട് അയാൾക്ക് മാത്രം സമ്മാനം കൊടുക്കും. എനിക്ക് അറിയണ്ടേ ഇവിടെ കച്ചേരിക്ക് വന്നെ പെട്ടി മോഷ്ടിക്കാനാണ്. അത് നീ പറഞ്ഞല്ലോ. അതിന് വഴി ഞാൻ പറഞ്ഞത് നീ വന്നേ. എനിക്ക് അങ്ങോട്ടാ പിന്നെ ഞാൻ നിന്റെ ഒരു മുറി ഇതാണ്. നീ ഒരു കാര്യം ചെയ്യണം. അച്ഛൻ ഇപ്പൊ എന്റെ കിടക്കാൻ സമയമായി, 12 മണിയോട് അടുത്തായി. നാളെ നേരം വെളുക്കുമ്പോ ആ സാധനം എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. പറഞ്ഞോ. അപ്പൊ അത് വേണം. അത് വേണം. അത് കിട്ടിയാലേ നിന്റെ കമ്മീഷൻ ഉണ്ടാവുള്ളൂ. പുള്ളി ഉറങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോ ഏത് സുഷിരത്തിൽ കൂടെയും കേറാനുള്ള കഴിവ് നിനക്കുണ്ട്. അതുണ്ടല്ലോ. അതുകൊണ്ട് ആ കഥകിന്റെ ദ്വാരത്തിനിടയിൽ കൂടെ നീ കേറണം. ഇതിലേ വാ. അവിടെയല്ലേ? അതിലേ പോയിട്ട് ഇതിലേ വരുമ്പോ എതിലേലും കാണും. അപ്പൊ എതിലേ പോയിട്ട് അതിലേ വരും. ആ ഒരു കാര്യം ചെയ്യ്, കുനിയടാ, ഇവിടുന്ന് കുനിഞ്ഞു പോക്കോ. ആ ഇങ്ങനെയാണോ പുനി? ആ പയ്യെ ആ കേറിക്കോ, ഞാൻ നോക്കാം. ആരെങ്കിലും വരണം നോക്കോ. അപ്പൊ ഞാൻ അറിയാതെ ഇതിന്റെ അകത്ത് കയറി പെട്ടി മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാൻ അല്ലടാ. എന്റെ കൊച്ചിന്റെ കാലിൽ പെട്ട തലയും വെച്ചോണ്ട് ബോധമില്ലാത്തവനെ വിളിക്കുന്നത് ആര്? നീ കയറി പറ്റിയെടുക്ക് കണ്ടോ. ഓ ഞാൻ അതെ. ആരാടേ ഇത്? എന്റെ കൂട്ടുകാരൻ. എന്തിനാ എന്റെ മുറി കയറിയത്? അവനാ മറ്റേ പെട്ടി അടിച്ചു മാറ്റാൻ. അടിച്ചു മാറ്റാണോ? അതെ അതെ. കേറൂടാ. പിന്നെ എന്റെ മുറിയിലേക്ക് പറഞ്ഞു അയച്ചത് ഞാനാ. ആണോ? രണ്ടും ഈ സമയം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. മനസ്സിലായോ? ഒക്കോ സുരേഷ്, സുരേഷ് എന്റെ മക്കളും മരുമോനും ഒന്ന് വന്നേ. നിങ്ങളുടെ സ്നേഹവും നാടകവും കളിപ്പോലും എനിക്ക് മനസ്സിലായി എന്തിനാണെന്നുള്ളത്. ഞാൻ പൊന്നുപോലെ എന്റെ ജീവന്റെ ജീവനേക്കാളും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന പെട്ടി വേണം അല്ലേ? എനിക്ക് മനസ്സിലായി മക്കളെ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങളുടെ വിഷമം അതുകൊണ്ട് തീരുകയാണെങ്കിൽ തീരട്ടെ. എടുത്തോ, ആര് വേണോ പങ്കിട്ടെടുത്തു കൊണ്ടുപോകട്ടപ്പെട്ട് ഞങ്ങൾ മാറുന്നില്ല. രണ്ടുപേരും ഇതിനകത്തൊന്നുമില്ല.
ഞങ്ങൾ അറിയാതെ അവരെ കൊണ്ട് നീ ഇതിനകത്ത് അടിച്ചു മാറ്റി. ഇതിന്റെ പകുതിയല്ല നീ വേണ്ട. നിങ്ങൾ എന്താ ഈ കാണിച്ച? ഇതല്ല അവൻ അടിച്ചു മാറ്റി അച്ഛൻ അറിയാതെ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ? ഇതൊരു കീറത്തുണിയല്ലേ? ഈറത്തുണി മിണ്ടരുത്. അച്ഛനല്ലേ പറഞ്ഞതിനുള്ളിൽ നിധി ഉണ്ട്. നിന്റെയൊക്കെ അമ്മ ഞാൻ കല്യാണം കഴിക്കുമ്പോ അവിടെ ഒടുത്തിരുന്ന പുടവയാണ്. ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ നിധി പോലെ കൊണ്ട് നടന്നത്. കരിച്ചു കഴിഞ്ഞാൽ അവളെ ഓർമ്മകൾ എപ്പോഴും എന്റെ കൂടെ വേണമെന്ന് കരുതിയിട്ടാണ് ഞാനത് നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്നത്. അറിയോ ആരും ഒന്നും പറയാൻ അവളെ കെട്ടിയ താലിച്ചരൻ നിങ്ങൾ ചവിട്ടി തേച്ച് നിങ്ങൾ കളഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ല, നിങ്ങൾക്ക് പണത്തെയാണ് വേണ്ടത്. മക്കളെ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വത്തുക്കളാണ്, അതൊക്കെ നമുക്ക് വിൽക്കാനും പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റാത്തത്, വിലമതിക്കാനാവാത്ത എന്തെങ്കിലും കാണും. നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് തല്ലുന്നത് വിലമതിക്കാനാവാത്ത നിധി. അതാണ് നമ്മുടെ ജീവിതത്തിലെ നിധി എന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോ അത് നമുക്ക് തന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതിനെ മനസ്സിലാക്കി ജീവിക്കണം മക്കളെ. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പെട്ടിക്കകത്ത് നിങ്ങളുടെ അമ്മയുടെ പുടവയാണെന്ന് പറഞ്ഞില്ലേ നിങ്ങളെല്ലാം എപ്പോഴേ പോയേനെ. ഒരച്ഛന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ മക്കളുടെ സ്നേഹം. അച്ഛൻ മരിക്കുന്നവർ അച്ഛന്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതുന്നത് അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഇനി അച്ഛനോടൊപ്പം ഞങ്ങൾ മരണം വരെ ഉണ്ടാവും. എന്തെങ്കിലും അവിവേകമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം. ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. എന്ന് സ്നേഹം എന്റെ മരണം വരെ എന്റെ കൂടെ ഉണ്ടാവണം. അത് മതി ഞങ്ങളുടെ ഈ ജീവിതത്തിൽ സന്തോഷം മാത്രം. ജഡ്ജസിനെ പോലെ തന്നെ ഞങ്ങളുടെ ഒരു ഇന്നത്തെ ഒരു മാർക്കിംഗ് സ്കീമിൽ ഒരു പങ്ക് ഞങ്ങളുടെ ഇവിടെ എത്തിയ സ്റ്റുഡിയോ ഓഡിയൻസിനും നമ്മൾ നൽകാറുണ്ട്. സോ ആ ഒരു ചുമതല നിർവഹിക്കാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. റെഡിയാണോ ഓഡിയൻസ് പോളിനുള്ള? ദ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ ഓഡിയൻസ് പോൾ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ റിമാർക്സും ഇതും കമ്പയർ ചെയ്തിട്ടായിരിക്കും, കോറിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഫൈനൽ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നത്. സോ ഫൈനൽ റിസൾട്ട്സ് അനൗൺസ് ചെയ്യാനായിട്ട് മൂന്ന് ജഡ്ജസിനെയും ഒരുമിച്ച് ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. ജഡ്ജസ് പ്ലീസ്. ചിരിയുടെയും ചിന്തയുടെയും മികവിൽ അവതരണത്തിന്റെ മെറിറ്റിൽ ദ പ്രൈസ് ഗോസ് ടു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ₹50,000 ക്യാഷ് പ്രൈസ് ഗോസ് ടു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ മൂന്ന് ജഡ്ജസിനോടും റിക്വസ്റ്റ് ചെയ്യാണ് ജഡ്ജസ്. കോമഡി സ്റ്റാർസ് എന്ന ഷോയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇന്നലത്തെ കാര്യങ്ങൾ, ഇന്നലത്തെ വിഷയങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ സ്കിറ്റുകളായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഒരു പാട്ടിന്റെ രൂപത്തിൽ തന്നെ ഞങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. ബോയ്സ് ടീം പോപ്പിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ റെഡി ഗെറ്റ് സെറ്റ് മ്യൂസിക്. മാറ്ററുക്കും നാല് മീറ്ററിന് നാട്ടുപാട പോയി പണ്ണു നല്ല പൊണ്ണു.
ഇതുപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സ്കിറ്റുകളുടെ ഒരു വലിയ അറയുമായിട്ട് നിങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് എല്ലാ വീക്കെൻഡ്സിലും നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തും. സാറ്റർഡേ സൺഡേ 8 o'clock ആൻഡ് ദിസ് ഇസ് കോമഡി സ്റ്റേഴ്സ് വീക്കെൻഡ് ചാറ്റ് പവർഡ് ബൈ ബർജോ ഐസി ക്ലീൻ ഫ്രഷ് ആൻഡ് ഡ്യൂട്ടോൺ എൽഇഡി വൈറ്റിംഗ് ഔട്ട്.